ഇ എം എസ് നമ്പൂതിരിപ്പാട്, ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് അഥവാ ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇന്ത്യൻ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് നേതാവും കേരളീയ കമ്മ്യൂണിസത്തിന്റെ താത്വികാചാര്യനും ഐക്യകേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയുമായിരുന്നു. ജനാധിപത്യ പ്രക്രിയയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഏഷ്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ തലവൻ എന്ന നിലയിലും അദ്ദേഹം അറിയപ്പെടുന്നു. ചരിത്രകാരൻ, മാർക്സിസ്റ്റ് തത്വശാസ്ത്രജ്ഞൻ, സാമൂഹിക പരിഷ്കർത്താവ് എന്നീ നിലകളിൽ പ്രശസ്തനായ അദ്ദേഹം ആധുനിക കേരളത്തിന്റെ ശില്പികളിൽ പ്രധാനിയാണ്. പട്ടം താണുപിള്ള, കേരളത്തിലെ പ്രഗത്ഭനായ ഒരു രാഷ്ട്രീയ നേതാവും തിരുവിതാംകൂർ പ്രധാനമന്ത്രി, തിരുക്കൊച്ചിയുടെയും ഐക്യകേരളത്തിന്റെയും മുഖ്യമന്ത്രി, പഞ്ചാബിന്റെയും ആന്ധ്രാപ്രദേശിന്റെയും ഗവർണർ തുടങ്ങി നിരവധി പദവികൾ വഹിച്ച വ്യക്തിയുമായിരുന്നു പട്ടം താണുപിള്ള. 1885 ജൂലൈ 15 വരദരായന്റെയും ഈശ്വരി അമ്മയുടെയും മകനായി തിരുവനന്തപുരത്തെ പട്ടത്ത് ജനിച്ച അദ്ദേഹം 19-ാം നൂറ്റാണ്ടിൽ ജനിച്ച ഏക കേരള മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന്റെ ശരിയായ പേര് എ. താണുപിള്ള എന്നായിരുന്നെങ്കിലും പട്ടം എന്നാണ് അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ അറിയപ്പെട്ടത്. ആർ. ശങ്കർ, പിന്നോക്ക സമുദായത്തിൽ നിന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിലെത്തിയ ആദ്യത്തെ വ്യക്തിയാണ് രാമൻ ശങ്കർ എന്ന ആർ. ശങ്കർ. കോൺഗ്രസുകാരനായ ആദ്യത്തെ കേരള മുഖ്യമന്ത്രി ശങ്കറാണ്. കേരളത്തിന്റെ ആദ്യ ഉപമുഖ്യമന്ത്രി എന്ന ബഹുമതിയും ശങ്കറിന് അവകാശപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്തായ ഒരേ ഒരു മുഖ്യമന്ത്രിയും ഇദ്ദേഹമാണ്. 2-ാം കേരള നിയമസഭയിൽ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റ ശങ്കർ 1962 സെപ്റ്റംബർ 26 മുതൽ 1964 സെപ്റ്റംബർ 10 വരെ ആകെ 715 ദിവസം മുഖ്യമന്ത്രിയായിരുന്നു. ശക്തനായ ഭരണാധികാരി, ഉജ്ജ്വല വാഗ്മി, പരന്ന വായനയ്ക്കുടമ, അസാമാന്യ സംഘാടക ശേഷിയുള്ള നേതാവ്, സാമുദായിക രാഷ്ട്രീയ നേതൃത്വത്തിൽ ഒരുപോലെ മുദ്ര പതിപ്പിച്ച വ്യക്തി എന്നീ നിലകളിൽ ആർ. ശങ്കർ അറിയപ്പെട്ടു. സി. അച്യുതമേനോൻ, ചേലാട്ട് അച്യുതമേനോൻ സാഹിത്യകാരനും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലമുതിർന്ന നേതാവുമായിരുന്നു. 1969 നവംബർ 1 മുതൽ 1970 ഓഗസ്റ്റ് 1 വരെയും 1970 ഒക്ടോബർ 4 മുതൽ 1977 മാർച്ച് 25 വരെയും കേരള മുഖ്യമന്ത്രിയായിരുന്നു. കെ. കരുണാകരൻ, പൊതുപ്രവർത്തകനും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്നു കെ. കരുണാകരൻ അഥവാ കണ്ണോത്ത് കരുണാകരൻ മാരാർ. 4 തവണ കേരള മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവും ഐക്യജനാധിപത്യ മുന്നണിയുടെ മുഖ്യശില്പിയുമായിരുന്നു കെ. കരുണാകരൻ. ലീഡർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിലും പങ്കെടുത്തിട്ടുണ്ട്. 2007 നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തക സമിതി അംഗമായിരിക്കെ കോൺഗ്രസിലേക്ക് തിരിച്ചു പോവുകയാണെന്ന് കരുണാകരൻ പ്രഖ്യാപിച്ചു. 2010 ഡിസംബർ 23 നിര്യാതനായി. എ. കെ. ആന്റണി, ഭാരതത്തിന്റെ പ്രതിരോധ മന്ത്രി, കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി, കേരള നിയമസഭാ പ്രതിപക്ഷ നേതാവ് എന്നീ നിലകളിൽ പ്രശസ്തനായ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ് അറയ്ക്കപ്പറമ്പിൽ കുര്യൻ ആന്റണി എന്നറിയപ്പെടുന്ന എ. കെ. ആന്റണി. 2006 മുതൽ 2014 വരെ ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് മന്ത്രി. 1977-78 1995-96 2001-2004 കാലയളവുകളിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി. 1996 മുതൽ 2001 വരെ കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് എന്നീ നിലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചു. 1977 ആദ്യമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമ്പോൾ 37 വയസ്സായിരുന്ന ആന്റണി കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയായിരുന്നു. നിലവിൽ 2022 ഏപ്രിൽ 2 രാജ്യസഭ കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് സജീവമായി തുടർന്നിരുന്ന ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ആന്റണി 2022 ഏപ്രിൽ 28 മുതൽ തിരുവനന്തപുരത്ത് വഴുതക്കാട് ഉള്ള വീട്ടിൽ വിശ്രമ ജീവിതത്തിലാണ്. പി. കെ. വാസുദേവൻ നായർ അഥവാ പടയാട്ട് കേശവപിള്ള വാസുദേവൻ നായർ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാവായിരുന്നു അദ്ദേഹം. അധികാരത്തിലുള്ളപ്പോഴും അല്ലാത്തപ്പോഴും ലളിത ജീവിതമായിരുന്നു പി. കെ. വി നയിച്ചിരുന്നത്. തന്റെ രാഷ്ട്രീയ ജീവിതത്തിനിടെ അദ്ദേഹം 4 തവണ പാർലമെന്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. സി. എച്ച്. മുഹമ്മദ് കോയ, കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയും മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവുമായിരുന്നു സി. എച്ച്. മുഹമ്മദ് കോയ. ലീഗിന്റെ കേരളത്തിലെ ഏക മുഖ്യമന്ത്രിയും ഇദ്ദേഹമായിരുന്നു. 1962 കോഴിക്കോട് നിന്നും 1973 മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ ഒഴിവിൽ മഞ്ചേരിയിൽ നിന്നും ലോക്സഭയിലേക്കും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. കഴിവുറ്റ ഭരണാധികാരിയും പ്രശസ്തനായ പത്രപ്രവർത്തകനും 1 ഡസനിലേറെ പുസ്തകങ്ങളുടെ കർത്താവും പ്രശസ്ത വാഗ്മിയും രാഷ്ട്രതന്ത്രജ്ഞനുമായിരുന്നു അദ്ദേഹം. കാലിക്കറ്റ് സർവകലാശാല സ്ഥാപിച്ചത് സി. എച്ചിന്റെ പരിശ്രമങ്ങൾ മൂലമാണ്. 10-ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമാക്കിയത് ഇദ്ദേഹമാണ്. ഏറ്റവും കുറച്ചു കാലം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് സി. എച്ച്. മുഹമ്മദ് കോയ. നിയമസഭാ സ്പീക്കറും സംസ്ഥാന മുഖ്യമന്ത്രിയുമായ ഏക വ്യക്തിയും ഇദ്ദേഹമാണ്.
കേരളത്തിൽ രണ്ടു തവണ ഉപമുഖ്യമന്ത്രിയായും സി എച്ച് പ്രവർത്തിച്ചു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ശേഷം സംസ്ഥാന മന്ത്രിയായ ഏക വ്യക്തിയും സി എച്ച് തന്നെ. മറ്റൊരു റെക്കോർഡും സി എച്ചിനെ വ്യത്യസ്തനാക്കുന്നു. തുടർച്ചയായി 6 മന്ത്രിസഭകളിൽ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിയും കൂടിയാണ് സി എച്ച് മുഹമ്മദ് കോയ. ഇ കെ നായനാർ. ഏറംബാല കൃഷ്ണൻ നായനാർ അഥവാ ഇ കെ നായനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും സി പി എമ്മിന്റെ നേതാവുമായിരുന്നു. 1980 മുതൽ 1981 വരെയും 1987 മുതൽ 1991 വരെയും 1996 മുതൽ 2001 വരെയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. 11 വർഷം ഭരണാധികാരിയായിരുന്ന ഇദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ കാലം കേരളം ഭരിച്ച മുഖ്യമന്ത്രി. സി പി എം പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു ഇദ്ദേഹം. ഉമ്മൻചാണ്ടി. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാക്കളിൽ ഒരാളുമായിരുന്നു ഉമ്മൻചാണ്ടി. 2020 നിയമസഭാ അംഗമായി 50 വർഷം പിന്നിട്ട ഉമ്മൻചാണ്ടി 2004-2006, 2011-2016 എന്നീ കാലയളവുകളിൽ 2 തവണയായി 7 വർഷക്കാലം കേരള മുഖ്യമന്ത്രിയായിരുന്നു. തൊഴിൽ വകുപ്പ് മന്ത്രി, ആഭ്യന്തര വകുപ്പ് മന്ത്രി, ധനകാര്യ വകുപ്പ് മന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്നീ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 1970 മുതൽ 2021 വരെ പുതുപ്പള്ളിയിൽ നിന്ന് തുടർച്ചയായി 12 തവണ കേരള നിയമസഭാംഗമായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. ഏറ്റവും കൂടുതൽ ദിവസം നിയമസഭാ സാമാജികനായി എന്ന റെക്കോർഡും അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. വി എസ് അച്യുതാനന്ദൻ. കേരളത്തിലെ പ്രമുഖ ഇടതുപക്ഷ രാഷ്ട്രീയ നേതാവും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാളിയുമാണ് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ അഥവാ വി എസ് അച്യുതാനന്ദൻ. ഇദ്ദേഹം കേരളത്തിലെ 20-ാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു. നിലവിൽ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇദ്ദേഹം കേരളത്തിലെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും ജനസമ്മതിയുള്ള നേതാവായി വിലയിരുത്തപ്പെടുന്നു. ജനകീയ പ്രശ്നങ്ങളിലും പൊതു താല്പര്യമുള്ള വിഷയങ്ങളിലും നിർഭയം പ്രതികരിക്കുന്ന അച്യുതാനന്ദന് ഒരു ബഹുജന നേതാവിന്റെ പ്രതിച്ഛായ ആർജിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. മതികെട്ടാനിലെ ഭൂമി കയ്യേറ്റം, പ്ലാച്ചിമടയിലെ കുടിവെള്ള പ്രശ്നം, മറയൂരിലെ ചന്ദനക്കൊള്ള തുടങ്ങിയ ജനകീയ പ്രശ്നങ്ങൾ ബഹുജന ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിൽ അച്യുതാനന്ദൻ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. മാധ്യമപ്രവർത്തകനായ പി കെ പ്രകാശ് എഴുതിയ സമരം തന്നെ ജീവിതം ആണ് വി എസ് അച്യുതാനന്ദന്റെ ജീവചരിത്രം. 2005 മാധ്യമം വാർഷിക പതിപ്പിലാണ് അച്യുതാനന്ദന്റെ ജീവചരിത്രം പ്രസിദ്ധീകരിച്ചത്. പിണറായി വിജയൻ. 2016 May 25 മുതൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. മുഖ്യമന്ത്രി എന്ന നിലയിൽ 2 തവണ 2021 May 20 അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തു. പൊതുഭരണം, ആഭ്യന്തരം, ആസൂത്രണം, പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണം, ന്യൂനപക്ഷക്ഷേമം, പ്രവാസി കാര്യം, ഐ എയർപോർട്ട്, മെട്രോ റെയിൽ, വിജിലൻസ്, ഫയർഫോഴ്സ്, ജയിൽ വകുപ്പ്, ഇൻഫോർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ, ഷിപ്പിംഗ് ആൻഡ് നാവിഗേഷൻ തുടങ്ങി മറ്റു മന്ത്രിമാർക്ക് ഇല്ലാത്ത എല്ലാ വകുപ്പുകളുടെയും ചുമതലയാണ് മുഖ്യമന്ത്രി വഹിക്കുന്നത്. ആദ്യ തവണ 2016 May 25 മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റത്. ആഭ്യന്തരം, വിജിലൻസ്, ഐ യുവജനക്ഷേമം, അച്ചടി എന്നീ വകുപ്പുകളുടെ ചുമതലയും കൈകാര്യം ചെയ്തു. 2021 May 20 ഇടതുമുന്നണിക്ക് ലഭിച്ച തുടർ ഭരണത്തിലൂടെ 2-ാമതും മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റു. നിലവിൽ സി പി ഐ എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയൻ 1998 മുതൽ 2015 വരെ പാർട്ടിയുടെ കേരളം ഘടകം മുൻ സംസ്ഥാന സെക്രട്ടറിയായിരുന്നു. കേരളത്തിൽ ഏറ്റവും അധികം കാലം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ളതും പിണറായി വിജയനാണ്.